സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് സ്പ്ലിറ്റ് എ സി ബോർഡ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അതിലൊരു ചൈന ബോർഡ് വെച്ച് എങ്ങനെ യൂസ് എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നത് വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ എന്റെ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് അടുത്ത ചെയ്യുന്ന ബില്ലേക്ക് ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുള്ളൂ നിങ്ങൾ ലൈക്ക് നിങ്ങൾ ലൈക്കും ഷെയറും കമന്റാണ് നമുക്ക് അടുത്തടുത്ത വീഡിയോ ചില പ്രചോദനം അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ സ്പ്പ് ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങളൊക്കെ വീട്ടിലെ എ സിയിലെ ബോർഡ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അത് ജീവിക്കാൻ പറ്റി എന്നുണ്ടെങ്കിൽ ചൈന ബോർഡ് എങ്ങനെ സെറ്റ് എന്നുള്ള വീഡിയോ നമ്മൾ നമ്മൾ ചെയ്യുന്നത് നേരെ നിങ്ങളെയൊക്കെ വീട്ടിലെ സ്പ്ലിറ്റ് എ സിയുടെ ഒറിജിനൽ ബോർഡ് കംപ്ലയിന്റ് ആയി കഴിഞ്ഞാൽ അത് നമുക്ക് ആ ഒറിജിനൽ ബോർഡ് മാറ്റിയിട്ട് ചൈന ബോർഡ് എങ്ങനെ ഫിറ്റ് ചെയ്ത് നമ്മൾ ആ എ സി പിന്നെ അത് സ്പ്ലിറ്റ് എ സി യൂസ് ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഈ കാണുന്നതാണ് അതിന്റെ ചൈന ബോർഡ് ഇത് നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം അതിന്റെ ഇവിടെ ഇതിലിപ്പോ കോം എൻ സി എന്നോ ഒക്കെ എഴുതിയിട്ടുണ്ട് ചില ബോർഡിലൊന്നും അത് എഴുതിയിട്ടില്ല അങ്ങനെ എഴുതാത്ത ബോർഡിന് മെയിൻ ലൈൻ ഇവിടെ കൊടുക്കണമെന്നൊക്കെ നമുക്ക് നോക്കാം അതിനുശേഷം നമുക്ക് ഇതെങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് നോക്കാം ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ഇതിനെക്കുറിച്ച് ചെറുതായിട്ടൊക്കെ അറിയാമെന്നുള്ളവർക്ക് ഈസി ആയിട്ട് ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും ഇത് വലിയ പാടൊന്നും ഫിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കണക്ടർ വേറെ അതിന്റെ കറക്റ്റ് അതിന്റെ കറക്റ്റ് കണക്ടറായിട്ട് വെച്ചാൽ ഇപ്പൊ കോയിൽ സെൻസറിന്റെ കണക്ട് കോയില് സെൻസിന്റെ കണക്റ്റ് മാത്രമേ സൂട്ടാവുകയുള്ളു ഇതൊക്കെ തന്നെ കപ്പാസിറ്ററിന്റെ കണക്ട് ചെയ്യുന്ന സ്ഥലം അതും ആ അതിന്റെ മെയിൻ മെയിൻ ആയിട്ട് അതിന്റെ ഡി സി പറഞ്ഞ ഡി സി ആയിട്ട് കണക്ട് ചെയ്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ലൈൻ ഒരു കാരണവശാലും ഇത് മാറി പോകത്തില്ല ഇതാണ് അതിന്റെ കോയിൽ സെൻസറും കാര്യങ്ങളൊക്കെ ഇനി അത് ഓരോന്നായിരം നമുക്ക് സെറ്റ് ചെയ്യാം അതിൻ്റെ അപ്പർ ഉള്ളത് എൻ്റെ ഫാൻ മോട്ടറിൻ്റെ ഇതാണ് കണക്ട് ചെയ്യുന്ന സ്പീഡിൻ്റെ ബ്ലോവർ സ്പീഡിൻ്റെ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഇപ്പോൾ ഇത് കാണുന്ന ഡി സി ലൈൻ അത് എങ്ങനെ ആദ്യം കാണിച്ച എ സി ലൈൻ ഇവിടെ കൊയർ സെൻസർ അതേ തിർമോഷാറ്റ് കണക്ട് ചെയ്യാനുള്ളത് ഇപ്പോഴത്തെ അതിൻ്റെ ഡിസ്പ്ലേയാണ് കണക്ട് ചെയ്യാനുള്ളത് ഇത് ഇനി എങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേ അപ്പോൾ ഇതൊക്കെ ഇനി എങ്ങനെ കണക്ട് ചെയ്യണം നമുക്ക് എ സി തന്നെ വെച്ചിട്ട് നോക്കാം അപ്പം ഇതാണ് അതിൻ്റെ നമ്മൾ ഈ ഇവിടെയാണ് ഇപ്പം ഈ എ സിയിലെ ഇവിടെ ഭാഗത്ത് ഇതിലൂടെ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ കാരണം അതിൻ്റെ ഫാനിൻ്റെ ലൈനാണ് ആ ബ്ലൂ ലൈൻ സ്റ്റാർട്ടിങ് കോയിലും ആ റെഡ് ലൈൻ റണ്ണിങ് കോയിലും ആണ് അത് കണക്കി തന്നെ ഇനി ഇതിൽ നമ്മൾ മെയിൻ കൊടുത്ത് ഫാനും ഇതിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യിക്കണം ഇപ്പം ഇതിൽ ഒറ്റ സ്പീഡേ ഉള്ളൂ ചില ഫാനിൽ മൂന്ന് ഫാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വൺ നമ്മളെ സാധാരണ എ സിയിലൊക്കെ ഒന്ന് സ്പീഡ് കൂട്ടും കണക്കി തന്നെ നമുക്ക് ഒന്ന് രണ്ടേ മൂന്നു കണക്റ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഒറ്റ സ്പീഡേ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഹൈ സ്പീഡിൽ തന്നെ പിടിച്ചു കൊടുക്കുകയാണ് ഇത് ഈ കാണുന്ന ബ്ലാക്ക് ലൈൻ ഫാൻ്റെ നൂട്ടർ ലൈനാണ് ഇത് നമുക്ക് ഇനി ഓരോന്ന് കൊടുക്കുക ഈ മേൽ കാണുന്ന ബ്ലൂ ലൈൻ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ കമ്പ്രസറിൻ്റെ ന്യൂട്രൽ ലൈനും ഇപ്പുറത്ത് കാണുന്ന ബ്ലാക്ക് ലൈൻ ഔട്ട്ഡോറിൻ്റെ കമ്പ്രസറിൻ്റെ ഫേസ് ലൈനുമാണ് ഇനി നമുക്കിവിടെ ഇതിൽ ഇപ്പോൾ ഏതാണ് ഇതിൻ്റെ മെയിൻ കൊടുക്കണമെന്നുണ്ടെന്ന് നമുക്ക് നോക്കാം ഇത് എഴുതിയിട്ടുണ്ട് ചില ബോർഡിൽ അത് എഴുതിയിട്ടില്ല അപ്പോൾ അങ്ങനെ എഴുതിയിടെ ഇരുന്നതിന് എങ്ങനെ നോ കൊടുക്കുമെന്ന് നോക്കാം ഈ കണ്ടിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് റീഡിങ് എടുത്ത് നോക്കാം ഈ ഫീസ് വയ്ക്കുക ഫീസ് വെച്ചതിന് ശേഷം നിങ്ങൾ ഇവിടെ കാണാം ഇപ്പം റീഡിങ് കാണിക്കുന്നത് ഇപ്പം അതിനിക്ക് ഇവിടെ ഫീസ് വെച്ചതിന് ശേഷം നമ്മൾ ഇതാ നോക്ക് റീഡിങ് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് കണക്ക് ഫീസ് വെച്ചതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ മേലത്തെ പോയിന്റിൽ ആ മേലത്തെ പോയിന്റിൽ ഓരോന്നും ടച്ച് ചെയ്ത് നോക്കുക കണ്ടിന്യൂറ്റി കാണിക്കുന്ന റീഡിങ് കാണിക്കുന്നതാണ് ഇപ്പം രണ്ടാമത്തെ പോയിന്റ് വെച്ചപ്പോൾ നമുക്ക് റീഡിങ് കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെയാണ് നമുക്ക് അതിൻ്റെ മെയിൻ കൊടുക്കാനുള്ളത് ഉള്ളത് ഇപ്പം ഇതാണ് അതിൻ്റെ മെയിൻ സ്വിച്ച് എന്ന് പറഞ്ഞ മെയിൻ അതിപ്പോൾ നമ്മളത് അതിൽ പിടിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ സ്വിച്ച് എന്ന് പറഞ്ഞ ലൈൻ പിടിച്ച് അത് കൊടുത്തിട്ടുണ്ട് ഈ ന്യൂട്രൽ ലൈൻ അതിൻ്റെ അടിയിൽ ആ നൂട്ട് ലൈൻ ഉണ്ട് കൊണ്ട് ഉണ്ട് കോമൺ ആണ് ആ നൂട്ട് ലൈൻ പിടിച്ച് നമ്മൾ താഴെയും കൊടുത്തിട്ടുണ്ട് അതിന് അത് ശേഷം നമ്മൾ ഈ ഇപ്പുറത്ത് കാണുന്ന അത് നമുക്ക് നമുക്കതിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റിലോട്ടുള്ള നൂട്ട് ലൈൻ കൊടുക്കണം അതായത് ന്യൂട്ട് ലൈൻ കയറി ഇറങ്ങി കറക്റ്റ് അങ്ങ് പോവുകയാണ് അതായത് ഇതാണ് ഔട്ട്ഡോർ യൂണിറ്റിലേക്കുള്ള നൂട്ട് ലൈൻ അതിൻ്റെ നൂട്ട് ലൈൻ എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് കൊടുക്കാം ഇപ്പുറത്തെ പിന്നിൽ കൊടുക്കാം കപ്പാസിറ്റർ പിന്നുകണക്ക് എന്നാൽ രണ്ട് ടൈപ്പ് പിന്നാണ് അതിൻ്റെ കൂടെ വരുന്നത് അതിൻ്റെ ഒരു പെന്നിലിപ്പോൾ നമ്മൾ മെയിൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ പിന്നിൽ ആ അതിൻ്റെ ന്യൂട്രൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഔട്ട്ഡോർ യൂണിറ്റിൽ കാണാം എൽ വൺ അതായത് എൻ ടൂ എന്ന് എഴുതിയിട്ടുണ്ട് എൻ ടൂ എന്ന് എഴുതിയേക്കണത് ന്യൂട്രൽ ലൈൻ അത് എടുത്തിട്ട് നമുക്ക് നമുക്ക് ഇപ്പോൾ ഔട്ട്ഡോർ അതിൻ്റെ ചൈനയുടെ ബോർഡിൽ നമുക്ക് ഫിറ്റ് ചെയ്യുന്നത് അവിടെ നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട് കോമൺ ആണത് ഇവിടെ ഓൾറെഡി നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് കപ്പാസെറ്റ് അതായത് കപ്പാ സോറി അല്ല ഇനി നമുക്ക് കംപ്രസറിൻ്റെ ലൈൻ കൊടുക്കണം അത് ഈ ബ്ലാക്ക് ആണതാണ് അതിൻ്റെ ഫാൻ മോട്ടറിൻ്റെ ന്യൂട്രൽ ലൈൻ അത് നമ്മൾ പിടിച്ച് നേരെ കണക്ട് നൂട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ എൻ ടൂവിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മെയിൻ ലൈൻ അതായത് കമ്പ്രസറിലേക്കുള്ള ലൈൻ കൊടുക്കണം ഈ കാണുന്ന ബ്ലാക്ക് ആണ് കമ്പ്രസറിലോട്ടുള്ള ലൈൻ അത് നമ്മൾ ആ നേരത്തെ ഫേസ് കൊടുത്തേണ്ട ഇപ്പുറത്തെ ലൈനിൽ കോണ്ടാക്ട് സ്വിച്ചിൽ കൊടുത്ത് കറക്റ്റ് കൊടുത്ത് പിൻ ചെയ്താൽ മതി നിങ്ങൾ പിൻ ചെയ്യാൻ നല്ല പിന്നാവണം നോക്കണം എന്ന് വെച്ചാൽ ലൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഷോർട്ടായിട്ട് കത്തിപ്പോ ചാൻസ് ഉണ്ട് അതിന് ശേഷം നമ്മളത് ഫാനിന്റെ മെയിൻ കൊടുക്കുന്നുണ്ട് ഇവിടെ ഇതിൽ ഇതിലിപ്പോൾ എഴുതിയിട്ടുണ്ട് ലോ സ്പീഡ് ഹൈ സ്പീഡ് എല്ലാം എഴുതിയിട്ടുണ്ട് അപ്പൊ ഞാനത് ഹൈസ്പീഡിൽ ഇവിടെ എഴുതി കണക്ക് കൊടുക്കുകയാണ് അത് പിൻ ചെയ്ത് കൊടുക്കുകയാണ് മൂന്ന് സ്പീഡുള്ള ഫാൻ ആണെങ്കിൽ നമുക്ക് ആ വൺ ടു ത്രീ എന്നും പറഞ്ഞ് തന്നെ അതിൽ കൊടുക്കാൻ പറ്റും ഞാൻ ഞാനിപ്പോൾ ഇത് ഹൈ സ്പീഡ് പിടിച്ച് കൊടുക്കാൻ പോവുകയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഹൈ സ്പീഡിൽ ഫാൻ്റെ സ്പീഡ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ആ ഫാനിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഇനി കംപ്രസന്റെ പണി കഴിഞ്ഞ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഡിസ്പ്ലേയും സെൻസറും അതിനൊക്കെ തന്നെ ട്രാൻസ്ഫോമറും കോയിൽ സെൻസറും എല്ലാം കൊടുക്കാം ഇനി നമുക്ക് അത് കൊടുക്കാം ഇപ്പം ഈ കൈ ഇരിക്കുന്നതിന് എൻ്റെ കോയിൽ സെൻസറും അതിനൊക്കെ തന്നെ എൻ്റെ തിർമോഷാറ്റും ഇനി അത് നമ്മൾ കൊടുക്കാൻ പോവുകയാണ് ആ വെള്ള കാണുന്നത് അതിന്റെ കോയിൽ സെൻസറാണ് റെഡ് കാണുന്നത് തിർമോസ്റ്റാറ്റിന്റെ ലൈനാണ് അതങ്ങാട്ട് കഴിഞ്ഞിട്ട് ഒരിക്കലും മാറില്ല എന്ന് വെച്ചാൽ ആ പിന്നെ ആദ്യത്തില് മാത്രമേ പോകു അതിന്റെ വേറിലെ ഒരു സ്ലോട്ടിലും അത് സൂട്ടാകത്തില്ല അപ്പോൾ അത് തിരിഞ്ഞു പോകും നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ഒരിക്കലും അത് തിരിഞ്ഞു പോകത്തില്ല ഞാൻ എപ്പോഴും നേരത്തെ പറഞ്ഞ പറഞ്ഞുകണക്കൊക്കെ തന്നെ ഇപ്പൊ നമ്മൾ കോയിൽ സെൻസർ കൊടുക്കാൻ പോവുകയാണ് ഈ ലൈൻ എടുത്ത് നേരെ ആ വെള്ള പോർട്ടിൽ ആ കാണുന്ന പോർട്ടിലോട്ട് ജസ്റ്റ് പിൻ ചെയ്താൽ മതി അത് ഓക്കെ ആയിട്ടുണ്ട് ജസ്റ്റ് പിൻ ചെയ്താൽ അത് അവിടെ ക്ലിപ്പിംഗ് ആയി അത് ഓക്കെ ആയിട്ടുണ്ട് അതിനെക്കാണെങ്കിൽ തെർമോസ്റ്റാറ്റിന്റെ ലൈൻ എടുത്ത് ആ റെഡ് ലൈൻ അതിലോട്ട് പിൻ ചെയ്താൽ മതി ഇതായി റെഡ് ലൈൻ തെർമോസ്റ്റാറ്റിൻ്റെ ലൈൻ അതെടുത്ത് പിൻ ചെയ്താൽ അതും അവിടെ ഓക്കെയാണ് ഇപ്പം വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല കറക്റ്റ് അത് പിന്നാവും അത് വേറെ ഒന്നിലും സൂട്ട് പോകത്തില്ല ഇതിൽ മാത്രമേ അത് സൂട്ടാകത്തുള്ളൂ അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ട്രാൻസ്ഫോമറിന്റെ ലൈൻ വിറ്റിയാം ആ ട്രാൻസ്ഫോമറിന്റെ ആദ്യത്തെ മെയിൻ ലൈൻ അതായത് ടു ട്വന്റി ലൈൻ മെയിൻ ലൈൻ കൊടുക്കാം അത് കഴിഞ്ഞിട്ടുള്ള റെഡ് ലൈനാണ് മെയിൻ ലൈൻ അത് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ടുള്ള ബ്ലൂ ലൈൻ അതിൻ്റെ ഡി സി ലൈനാണ് ആ ഡി സി ലൈൻ എടുത്തിട്ട് നമുക്ക് താഴെ തൊട്ട് താഴെ ചെറിയൊരു പിന്നുണ്ട് ആ പിന്നിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാം ഈ പിന്നു മാറിപ്പോത്തില്ല അത് എപ്പോഴും പറഞ്ഞു ആ കറക്റ്റ് ആ ചെറിയ പിന്നാണ് അത് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേ കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പണി കഴിഞ്ഞ് ഇനി നമുക്ക് ഡിസ്പ്ലേ എടുത്ത് ഡിസ്പ്ലേ ഇവിടെ കണക്ട് ചെയ്യാം ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ ഡിസ്പ്ലേ നമ്മൾ ഈ പിന്നെ എടുത്ത് നേരെ ഇവിടെ പിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേയിലെ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഡിസ്പ്ലേയും വിറ്റേറ്റുണ്ട് ഇനി നമ്മൾ എല്ലാം നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവിടെ നോക്കാം അതായത് നമ്മളുടെ ഇപ്പോൾ എല്ലാം കൂടെ ഒന്നും കൂടെ കാണിച്ചു തരാം നമ്മളിപ്പോൾ കമ്പ്രസന്റെ ലൈൻ കൊടുത്തിട്ടുണ്ട് ആ അതിനിണക്കിനെ കോൺടാക്ട് സ്വിച്ചിൽ അതിനെക്കെൻ്റെ നോട്ട് ലൈൻ പിടിച്ച് കൊടുത്തിട്ടുണ്ട് തെർമോസ്വെറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഫാൻ ലൈൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റിമോട്ടിൽ ബാറ്ററി ഇട്ടിട്ട് നമുക്ക് ഓൺ ആക്കണം അത് ഇതിനു ശേഷം നമുക്ക് എ സി ഇതായപ്പോൾ ഒന്നിതായ ഒന്നും കൂടെ കാണാം ഞാൻ ഇവിടെ കൊടുത്തു വച്ചേക്കണത് നിങ്ങൾ ഇനി ഇവിടെ നോക്കി അറിയാൻ പറ്റും കറക്റ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ഇനി നമുക്കിത് ഓൺ ആക്കാം അതിനൊക്കെ എന്താ നമ്മൾ ബോഡി ഇറത്തിങ്ങും പിടിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇറത്തിങ്ങിൻ്റെ പണി കഴിഞ്ഞ് ഇതെല്ലാം ഇർത്തി എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് സ്വിച്ച് സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷം നമുക്ക് ഇത് ആദ്യം ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം വർക്ക് ചെയ്ത് എല്ലാം ഓക്കേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യാം നമ്മളിപ്പോൾ എന്താ തിരിമോ അതായത് നമ്മളെന്താ തിരിമോ ഷറ്റിൽ അതായത് അതിൻ്റെ ഡിസ്പ്ലേയിൽ ഇപ്പം റീസെറ്റ് ബട്ടണിൽ പിടിച്ച് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ എ സിയും ഫാൻ മോട്ടറൊക്കെ ഓൺ ആയിട്ടുണ്ട് ഇപ്പം നല്ല രീതിക്ക് വർക്കാവുന്നുണ്ട് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പീഡിലാണ് നമ്മൾ പിടിച്ചു കൊടുത്തിരിക്കുന്നത് നല്ല ഗ്ലോവിങ് ഉണ്ട് ഇനി നമുക്കിതെല്ലാം തിരിച്ച് ഇട്ട് സെറ്റ് ചെയ്യണം കറക്റ്റ് എല്ലാം സീറ്റിംഗ് ആയിട്ട് വെച്ച് സെറ്റ് ചെയ്യണം അതൊക്കെ ഇളകി കിടക്കുന്ന സാധനങ്ങളെല്ലാം അതായത് ഇതിൻ്റെ ഡ്രൈനേജ് ആയിട്ടാണ് ഇളകി കിടക്കുന്നത് ഇപ്പൊ നമ്മളത് തിരിമോഷായിട്ട് കറക്റ്റ് വർക്ക് ആണോ നോക്കുന്നുണ്ട് റിമോട്ടും അതായത് ഡിസ്പ്ലേ സെൻസ് ആവണമെന്ന് നോക്കുന്നുണ്ട് കറക്റ്റ് സെൻസ് ചെയ്യുന്നുണ്ട് ഇത് മുപ്പത് ഡിഗ്രി നമ്മൾ അതിന് മുപ്പത് ഡിഗ്രി തന്നെ കാണിക്കുന്നുണ്ട് ഇരുപത്തി ഡിഗ്രി ഇപ്പൊ നമ്മൾ ഇരുപത്തി ഡിഗ്രി വെച്ചിട്ടുണ്ട് ഇപ്പൊ കംപ്രസ്സർ എടുത്തിട്ടുണ്ട് ഇവിടെ കാണാം കംപ്രസർ എടുത്ത് എ സി ഗ്യാസ് കയറി വന്നു തുടങ്ങി ഇപ്പൊ തണുത്തു തുടങ്ങിയിട്ടുണ്ട് ഈ ഓക്കെ ആണ് ഇനി നമുക്ക് ഇതിന്റെ കവർ എല്ലാം ആയിട്ട് സെറ്റ് ചെയ്യാം നമുക്ക് ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാം ഈ കോയിൽ സെൻസർ കോയിൽ സെൻസറിന്റെ ഇവിടെ ചെറിയൊരു ഇതുണ്ട് അതില് കോയിൽ സെൻസർ ഞാൻ ഇട്ടിട്ടുണ്ട് അതിനകത്ത് ത്രിമോശായിട്ട് അതിൻ്റെ മേൽ നമ്മൾ എല്ലാ എപ്പോഴും വയ്ക്കും എല്ലായിടത്തും കാണാൻ എ സി കാണാൻ നോക്കിയാൽ മേലവിടെ വെച്ച് നമ്മൾ ആ സെറ്റ് ചെയ്യും നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡിസ്പ്ലേ നമ്മൾ മേൽ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് വയ്ക്കാൻ പറ്റത്തില്ല മേൽ വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ എ സി ഓൺ ആക്കിയിട്ടുണ്ട് എ സി ഓൺ ആക്കി അത് അപ്പോൾ എ സി ഓൺ ആയിട്ടുണ്ട് അത് റിമോട്ട് എടുത്ത് നമുക്ക് ഓൺ ആക്കാം എ സി ആയിട്ടുണ്ട് ഇപ്പൊ നമ്മളെ പണി ഓക്കെ ആണ് അപ്പം ഇത് കണക്ക് നിങ്ങളെയൊക്കെ വീട്ടിലെ എ സീടെ ബോർഡ് പോയി കഴിഞ്ഞാൽ ഇനി എ സി എടുത്ത് കളയാൻ നിൽക്കേണ്ട ഇത് ഇണക്കി നമ്മൾ ചൈനയുടെ ബോർഡ് പിടിച്ചു മാറി ഈസി ആയിട്ട് മാറാൻ പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മാറി യൂസ് ചെയ്യാൻ പറ്റും അത്ര ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനേ അതിൻ്റെ അടുത്ത ബില്ലിലും ആളാക്കിയിട്ട് മറക്കരുത് എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതിനൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് ഷെയറും കമന്റുമാണ് നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യുള്ള പ്രചോദനം അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ കൂട്ടുകാരെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അവരുടെ വീട്ടിലേക്ക് ഏ സി ഇതിനെ കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം എന്താ ചെയ്യണമെന്ന് അറിഞ്ഞിട്ടാരിക്കും അപ്പോൾ അവർക്കൊരു ഉപാരപ്രദമായ വീഡിയോ ആയിരിക്കും അവർ കൂടെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ തുണിയൊക്കെ വെച്ചപ്പോൾ നല്ല ബ്ലോഗിങ്ങുണ്ട് എ സി ഇപ്പം അടിപൊളിയായിട്ട് വർക്ക് ആവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളു ഒരു എ സിയിലൊക്കെ ബോർഡ് മാറ്റി വയ്ക്കാനായിട്ട് അപ്പോൾ നല്ലൊരു വർക്കുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം